ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ അന്ത്യക്രിസ്തുവിന്റെ ഇന്ത്യ അല്ല, കുതന്ത്രത്തിന്റെ ഇന്ദ്രാണ്. അക്ഷരത്തെറ്റാണ്, സ്വാഭാവികമാണ്, അത് തിരുത്തണം. താങ്കൾ വിദ്യാഭ്യാസ അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. പക്ഷേ അത് ക്രിമിനൽ കൃത്യങ്ങൾ ഗൂഢാലോ നടത്താനുള്ള ലൈസൻസ് അല്ല. സത്യം കെ എസ് യു നേതാവിന്റെ സാമർഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു, ബാക്കി വിവരങ്ങൾ പിന്നീട്. ഈ സി ഡി ആർ താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ്? ശ്രീ കെ സരൺകുമാർ: എന്റെ പൊന്ന് ചേട്ടാ, ഈ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്, എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. സാധാരണ മാധ്യമ പ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ. ഞാനും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മാധ്യമ പ്രവർത്തകനാണ്. കോടതി പോകാൻ വേണ്ടി അല്ല ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം. ചോദിച്ചോട്ടെ, പോലീസിന്റെ പക്കലുള്ള സി ഡി ആർ ചോർത്തുന്ന നിയമവിരുദ്ധമാണോ ശ്രീ കെ സരൺകുമാർ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. എന്നുവെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. പോലീസിന്റെ ഭാഗത്ത് സി ഡി ആർ ആരും ചോർത്തിയിട്ടൊന്നുമില്ല. ഇത് പിന്നെ എവിടുന്നാണ് താങ്കൾക്ക് സി ഡി ആർ കിട്ടിയത്? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ കോടതിയിൽ കയറി മോട്ടിച്ചോ? ഇൻട്രോയ്ക്കുള്ള ഒരോട്ടോട് പറയണം. ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? സരൺകുമാർ: ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കോടതി ആർക്ക് പേടിയെന്നേ? പത്ത് ഫോൺ കോൾ വെച്ചിട്ടൊന്ന് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ, സി പി എമ്മിന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. ആള് കൊള്ളാവല്ലോ. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ. നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണം ഉണ്ടോ? അല്ല, ഞാൻ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഞാൻ എന്ത് വേണമെങ്കിലും സാറേ, എന്റെ മാനം പോകും. അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ താങ്കൾ ഇങ്ങനെ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. കെ എസ് സരൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ടില്ലേ? കെ എസ് സരൺകുമാർ ഇല്ലെന്ന് പറ ഞാൻ തെളിയിക്കാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ? മാധ്യമപ്രവർത്തകരോട് പുച്ഛോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു മാധ്യമ പ്രവർത്തകയുടെ വിഷ്വൽ എടുക്കുക എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് ഷൂവർ എന്ന ഗ്രാഫിക്സ് കയറ്റി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ്. അറിയോ, ഭരിക്കുന്നവരും പോലീസും വിചാരിച്ചാൽ എന്ത് റിപ്പോർട്ട് ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് മാന്യം ചമയും, എന്നിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി മാന്യം ചമയാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ പാ.